നമസ്കാരം. ലോക സിനിമയിലൂടെ എന്ന പരമ്പരയുടെ നാലാം എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അരുൺ സുധാകർ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ലോക സിനിമ ഗാന്ധി, വർഷം 1982. ലോക സിനിമ ചരിത്രത്തിലെ തന്നെ ബഹുമുഖ പ്രതിഭയായി വിരാജിച്ച ഒരു അതുല്യ പ്രതിഭ. ഇംഗ്ലണ്ടിൻ്റെ ദേശീയ സ്വത്തായി, നാഷണൽ ട്രഷറായി ആ രാജ്യം കണക്കാക്കിയ ഒരു മനുഷ്യൻ. നടൻ, നിർമ്മാതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത്, ബിസിനസ്മാൻ, കലാ സാംസ്കാരിക പരിഷ്കർത്താവ് എന്നീ എല്ലാ മേഖലകളിലും വെന്നിക്കൊടി പാറിച്ച ഒരു ബഹുമുഖ പ്രതിഭ സർ റിച്ചർഡ് ആറ്റൻബറോ. മറ്റൊരു അനശ്വര സംവിധായകനായ സ്റ്റീഫൻ സ്പീൽബർഗിൻ്റെ പ്രശസ്ത സിനിമയായ ജുറാസിക് പാർക്കിലെ പാർക്കുടമയുടെ വേഷം വളരെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചു നമ്മുടെ ആറ്റൻബറോ ഒന്നാം ഭാഗത്തിലും രണ്ടാം ഭാഗത്തിലും. അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരൻ ഡേവിഡ് ആറ്റൻബറോ അതിപ്രശസ്ത വനം വന്യജീവി ചലച്ചിത്രകാരനാണ്. 1964 ഗൺസ് അറ്റ് ബറ്റാസി എന്ന സിനിമയിലെ അഭിനയത്തിന് ബാഫ്ത പുരസ്കാരം, 2 തവണ ഹോളിവുഡിൽ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം, 1967 ഇംഗ്ലണ്ടിൻ്റെ ഒരു പരമോന്നത ബഹുമതിയായ ദ കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ, 1976 നൈറ്റ് പദവി, 2008 സ്കോട്ടിഷ് റോയൽ അക്കാഡമിയുടെ ഓണററി ഡോക്ടറേറ്റ് എന്നിങ്ങനെ നിരവധി ബഹുമതികൾ ആറ്റൻബറയെ തേടിയെത്തുകയുണ്ടായി. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഒരു ചലച്ചിത്രമൊരുക്കാൻ ഒരു ബ്രിട്ടീഷുകാരൻ തന്നെ വേണ്ടി വന്നു എന്നത് ഉചിതമായ ഒരു ചരിത്ര നിയോഗം തന്നെയാവാം. ബെൻ കിങ്സ്ലി എന്ന ബ്രിട്ടീഷ് നടനാണ് ഗാന്ധിജിയുടെ വേഷം അനശ്വരമാക്കി അവതരിപ്പിച്ചത്. ഇനി നമ്മുടെ കഥയിലേക്ക് കടക്കാം. 1948 ജനുവരി 30 ഒരു സന്ധ്യാപ്രാർത്ഥനയോട് അനുബന്ധിച്ച് നടക്കുന്ന ഒരു ചടങ്ങിൽ അനുയായികളുമൊത്ത് പൊതുജനങ്ങളുടെ അഭിവാദ്യങ്ങളും സ്വീകരിച്ച് നഗ്നപാദനായി നടന്നു വരുന്ന ഗാന്ധിജിയെ നാഥുറാം ഗോഡ്സെ എന്നൊരു വിഭ്രാന്തൻ നിറയൊഴിക്കുകയുണ്ടായി. എന്നേക്കുമായി ആ മഹാത്മാവ് നമ്മെ വിട്ടുപിരിയുന്നതും രാഷ്ട്രം അദ്ദേഹത്തിന് അർപ്പിക്കുന്ന മരണാനന്തര ചടങ്ങിലൂടെയുമാണ് പിന്നെയുള്ള ദൃശ്യങ്ങൾ കടന്നു പോകുന്നത്. बापू को प्रार्थना के लिए देर हो रही है. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടങ്ങൾ ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടില്ല. ഫ്ലാഷ് ബാക്കുകളിലൂടെയാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത്. पर मैं हमेशा फर्स्ट क्लास. आप मुझे ആയിരത്തി തൊള്ളായിരത്തി 1983 ഒരു ട്രെയിൻ യാത്രയിൽ വർണ്ണവെറിയനായ ഒരു വെളുത്ത വർഗ്ഗക്കാരനാൽ ഗാന്ധിജി അപമാനിക്കപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ചെറുത്തുനിൽപ്പും അവിടുന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ വർണ്ണവിവേചനത്തിനും വിദേശ അധിനിവേശത്തിനും അനാചാരങ്ങൾക്കുമെതിരായി അദ്ദേഹം നടത്തുന്ന അഹിംസയിലും അക്രമരാഹിത്യത്തിലും സത്യാഗ്രഹത്തിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ലോക ശ്രദ്ധയാർജിച്ച സമരങ്ങളിലൂടെ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തിന്, നമ്മുടെ മാതൃരാജ്യത്തിന് സ്വാതന്ത്ര്യം എന്ന സ്വപ്നം കിട്ടുന്നതുവരെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ ഈ ലോക സിനിമയിലൂടെ കാണുന്നു. സ്വതന്ത്രാനന്തര ഇന്ത്യയും ഇന്ത്യ വിഭജനവും രാഷ്ട്രീയ വർഗീയ ലഹളകളുമെല്ലാം വളരെ യാഥാർത്ഥ്യമായി ഹൃദയസ്പർശിയായി ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു നമ്മുടെ ഈ ലോക സിനിമയിൽ. അവസാന ദൃശ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കുന്നതും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വോയിസ് ഓവറായും നമുക്ക് ഈ സിനിമയിലൂടെ കാണാം. निराशा ने जब भी घेरा तो बार बार इतिहास साक्षी हुआ कि प्यार और सत्य की यूं सदा विजय हुई. इस धरती पर बहुत से हत्यारे और सितमगर हुए और कभी कभार ऐसा लगा कि विजय उन्हें ही मिलेगी, पर आखिर यही हुआ कि वो मिट गए.
ये हमेशा ध्यान रहे। മികച്ച സിനിമയ്ക്കും സംവിധാനത്തിനുമുള്ള ഓസ്കാർ അവാർഡ് അടക്കം 8 ഓസ്കാർ അവാർഡുകൾ ഈ സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായി. 20-ാം നൂറ്റാണ്ടിൻ്റെ മികച്ച ചിത്രമായി ബ്രിട്ടീഷ് ചലച്ചിത്ര ചരിത്ര താളുകളിൽ ഇത് എഴുതി ചേർക്കപ്പെട്ടു. ഇന്ത്യയുടെയും ബ്രിട്ടൻ്റെയും ഒരു സംയുക്ത സംരംഭമായിരുന്നു ഈ ചലച്ചിത്രം. പിന്നീട് മികച്ച ചരിത്ര സിനിമകൾ എടുക്കുന്നതിനുള്ള ഒരു ടെക്സ്റ്റായി ഈ ചലച്ചിത്രം അറിയപ്പെട്ടു. നമ്മുടെ രാഷ്ട്രത്തിനും മഹാത്മാഗാന്ധി എന്ന വിശ്വ മനുഷ്യനും കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു സമർപ്പണമായി മാറി ഈ ലോക സിനിമ. ഗാന്ധിജിയെ അടുത്തറിയാൻ പുതിയ തലമുറയ്ക്ക് കിട്ടിയ ഒരു അമൂല്യ സമ്മാനം, ഒരു മികച്ച ഇൻഡോ ബ്രിട്ടീഷ് സംയുക്ത സംരംഭം. റിച്ചർഡ് ആറ്റൻബറോയുടെ നമ്മുടെയെല്ലാം ഗാന്ധി. നന്ദി, നമസ്കാരം.